നമസ്കാരം. വൈദ്യുതി നിരക്കും ബസ് ചാർജും വെള്ളക്കരവും വർദ്ധിപ്പിച്ച പൊതുജനത്തെ പിഴിയുകയും കേരളിന്റെ പേരിൽ ജനങ്ങളുടെ നെഞ്ചത്ത് മഞ്ഞക്കുറ്റിയും സ്ഥാപിക്കുകയും ചെയ്ത ശേഷം പ്രവർത്തന ഫണ്ട് പിരിവുമായി ഇറങ്ങുന്ന സിപിഎമ്മിന്റെ തൊലിക്കെട്ടി അപാരം തന്നെയെന്ന് കെപിസിസി പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞു. രക്തസാക്ഷി ഫണ്ട് മുക്കിയെന്ന ആരോപണം ഉന്നയിക്കുന്നവർക്കെതിരെ നടപടിയെടുത്ത മാതൃക കാട്ടിയ സിപിഎം നാണം കെട്ട പണപ്പിരിവ് അവസാനിപ്പിക്കണം. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും ആഡംബരവും ധൂർത്തും കുറയ്ക്കാത്ത മുഖ്യമന്ത്രിക്കും ഗാന്ധി നിന്ന പതിവാക്കിയ സിപിഎമ്മിനും വിലവർദ്ധനവിനെതിരെയും വർഗീയതയ്ക്കെതിരെയും സമരം ചെയ്യാൻ എന്ത് യോഗ്യതയാണുള്ളതെന്നും സുധാകരൻ ചോദിച്ചു. കൽപ്പറ്റയിലെ ജനകീയ പ്രതിഷേധത്തിന്റെ പേരിൽ AKG സെന്ററിന്റെ ആജ്ഞയനുസരിച്ചാണ് പോലീസ് ഇപ്പോൾ കേസെടുക്കുന്നത്. KSU സംസ്ഥാന പ്രസിഡന്റിനെതിരെ കേസെടുക്കാൻ ശുഷ്കാന്തി കാണിക്കുന്ന പോലീസ് എന്തുകൊണ്ട് KPCC ആസ്ഥാനവും സംസ്ഥാനത്തെ വിവിധ കോൺഗ്രസ് ഓഫീസുകളും തള്ളിത്തകർത്ത സിപിഎമ്മിന്റെ ഗുണ്ടകൾക്കെതിരെ കേസെടുത്തില്ലെന്നും സുധാകരൻ ചോദിച്ചു. അതേസമയം സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ബാധ്യതയെക്കുറിച്ച് ധവളപത്രം ഇറക്കണമെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു. സർക്കാർ ധൂർത്തടിക്കുകയാണ്. ധനം വകുപ്പ് ഒരു നിയന്ത്രണവുമില്ലാത്ത അവസ്ഥയാണ്. എല്ലാം തീരുമാനിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്. ഇക്കണക്കിന് പോയാൽ ശമ്പളം കൊടുക്കാൻ പോലുമുള്ള പണം സർക്കാരിന്റെ പക്കലുണ്ടാകില്ല. ആയിരക്കണക്കിന് കോടി രൂപയുടെ നികുതി പിരിച്ചെടുക്കാനുണ്ട്. അതുപോലും നേരെ ചൊവ്വേ നടത്താൻ സർക്കാരിനാകുന്നില്ല. ധനവകുപ്പ് നിഷ്ക്രിയമാണ്. സാമ്പത്തിക മാന്ദ്യം മറികടക്കാൻ എന്താണ് ചെയ്തിട്ടുള്ളതെന്ന് സർക്കാർ വ്യക്തമാക്കണമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കേണ്ട സാഹചര്യം കേരളത്തിലില്ല. വൈദ്യുതി ചാർജ് വർധനവ് പ്രതിഷേധാർഹമാണ്. വൈദ്യുതി ബോർഡിലെ അഴിമതിയാണ് ചാർജ് വർധനയ്ക്ക് കാരണമായതെന്നും VD സതീശൻ പറഞ്ഞു. ജനത്തിന് മേൽ അമിത ഭാരം അടിച്ചേൽപ്പിക്കുകയാണ് സർക്കാർ ചെയ്തത്. കടുത്ത സാമ്പത്തിക ബാധ്യതയിലൂടെ കടന്നുപോകുന്ന ജനത്തിന് ഇത് താങ്ങാൻ പറ്റുന്നതിലധികമാണ്. ജീവിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്കാണ് ജനങ്ങൾ പോകുന്നതെന്നും VD സതീശൻ പറഞ്ഞു. വയനാട് മണ്ഡലത്തിന് വേണ്ടി ഒന്നും ചെയ്യാത്ത MP അല്ല രാഹുൽ ഗാന്ധി. അദ്ദേഹത്തിന്റെ വിവിധ പദ്ധതികളുടെ അവലോകന റിപ്പോർട്ടടങ്ങിയ ഫയലാണ് SFI പ്രവർത്തകർ എടുത്തുകൊണ്ടുപോയി നശിപ്പിച്ചത്. കൃത്യമായി പദ്ധതി നടപ്പാക്കുന്നുണ്ട്. അത് സംബന്ധിച്ച അവലോകന യോഗങ്ങളിൽ രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്നുണ്ട്. മണ്ഡലത്തിലെ MLA മാരുമായി ചർച്ച നടത്തുന്നുമുണ്ട്. കളക്ടർ വിളിച്ചു ചേർക്കുന്ന വികസന സമിതി യോഗങ്ങളിലും പങ്കെടുക്കുന്നുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. സിപിഎമ്മിന്റെ ആക്രമണം കരുതിക്കൂട്ടിയുള്ളതാണ്. സ്മൃതി ഇറാനി വയനാട്ടിൽ വന്ന ശേഷം രാഹുൽ ഗാന്ധിയെ വയനാട്ടിൽ നിന്ന് തുരത്തണമെന്ന പ്രഖ്യാപനം ഏറ്റെടുത്താണ് സിപിഎം പെരുമാറുന്നത്. BJPക്ക് അതിനുള്ള കഴിവ് ഇല്ലാത്തതിനാൽ ആ കൊട്ടേഷൻ സിപിഎം ഏറ്റെടുത്തു. എന്നാൽ അതിനുള്ള ശക്തിയൊന്നും സിപിഎമ്മിനില്ലെന്നും VD സതീശൻ വ്യക്തമാക്കി. Like and subscribe to Channel Kerala. Channel Kerala, a channel by NVC Broadcasting Limited. Like and subscribe to Channel Kerala. Channel Kerala, a channel by NVC Broadcasting Limited.